ഉത്തരവാദിത്തമാണ്. എന്താ കാര്യം? ഒക്കെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. വ്യക്തി നിരപേക്ഷമായ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ആ സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വവും ഉണ്ടാക്കാൻ വഴിയില്ല. ഭാരതത്തില് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ചിന്താഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെയൊക്കെ കടന്നുപോയാൽ അവിടെ ഈ വ്യക്തി അധിഷ്ഠിതമാണ്. ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, അതൊക്കെ വ്യക്തി അധിഷ്ഠിതമാണ്. അതിനെപ്പറ്റി പറയുക എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതിനെ പഠിക്കാതെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ മാനസികമായിട്ടുള്ള തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ മനസ്സിനെ അറിയണം. ഭാരതീയ മഹർഷീശ്വരന്മാര് പറഞ്ഞ സങ്കല്പങ്ങളിലൂടെ ആശയങ്ങളിലൂടെ ഒന്ന് കടന്നുപോവുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ബാക്കി നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. മനസ്സിനെ നാലായിട്ടാണ് ഭാരതീയ മഹർഷീശ്വരന്മാര് തിരിച്ചിട്ടുള്ളത്. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാര് രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. അവരുടെ വിഭജനം അവിടെ കഴിഞ്ഞു. യുങ് ആണ് പിന്നെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അത് പാശ്ചാത്യ രീതിയാണ്. സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന സാധനം, അത് യുങ് പറഞ്ഞിട്ടില്ല. യുങ് സബ് കോൺഷ്യസും കോൺഷ്യസ്നെസ്സും മൈൻഡിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യുങ് അല്ല, ഫ്രോയിഡ്. യുങ് ആണ് കളക്റ്റീവ് സബ് അൺകോൺഷ്യസിനെ കുറിച്ച് പറയുന്നത്. അവിടെയാണ് മിത്തൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നു. ഭാരതീയ മഹർഷീശ്വരന്മാര് മനസ്സിനെ അങ്ങനെയല്ല കണ്ടത്. പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞന്മാര് കണ്ടതുപോലെയല്ല കണ്ടത്. അവർ മനസ്സിനെ നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചു. മനസ്സിന് നാല് ഭാഗങ്ങൾ: ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം. ഇത് നാലും മനസ്സിന്റെ ഭാഗമാണ്. ഇതിനെ അന്തഃകരണങ്ങൾ എന്നാണ് അവർ വിളിച്ചിരുന്നത്. നാല് പാർട്ടായിട്ട് മനസ്സിനെ ഡിവൈഡ് ചെയ്തു. അത് ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ചിത്തം, മനസ്സിന്റെ ഒരു ഭാഗം സൂക്ഷിപ്പ് കാരണമാണ്, ടേപ്പ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഭാഗമാണ്. ജനിച്ച അന്നു മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന മനസ്സിന്റെ ഭാഗമാണ് ചിത്തം, ഓർമ്മ. അത് ഓർമ്മക്കേട് ഉണ്ടാവാറ് പതിവില്ല. വേണ്ടപ്പം ഓർക്കാതിരിക്കല് മാത്രമേ പതിവുള്ളൂ നമുക്ക്. അതായത് നമ്മൾ ഒരു കാര്യവും മറക്കുന്ന പതിവില്ല എന്നർത്ഥം. വേണ്ടുന്ന സമയത്ത് അത് ഓർമ്മ വരുന്നില്ല, അതിനെയാണ് ഓർമ്മക്കേടെന്ന് പറയണേ. പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതാൻ കയറിയിരിക്കുമ്പോൾ മുമ്പിൽ കിട്ടിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഓർമ്മയിൽ വരാത്തതുകൊണ്ട് എഴുതി പുറത്തിറങ്ങി ഓർമ്മയിൽ വരുന്നവരാണ് നമ്മളത്. അപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, വേണ്ടപ്പോ വന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. മറക്കുന്നില്ല നമ്മൾ ഒരു കാര്യവും, വേണ്ട സമയത്ത് ഓർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേണ്ട സമയത്ത് ഓർക്കാത്തതിനെ മറവി എന്ന് വിളിക്കുന്നു. കാരണം മറന്നുപോയതാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാ ഓർമ്മ വന്നത്? അല്ലെങ്കിൽ മറന്നുപോയതാണെങ്കിൽ അഞ്ചു ദിവസം കഴിയുമ്പോൾ എങ്ങനെയാ ഓർമ്മ വരുന്നത്? അപ്പോൾ മറവി എന്ന് പറയുന്നത് താത്കാലികമായിട്ടുള്ള ഒരു മറ മാത്രമാണ്. മറവിയില്ല. ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും റെക്കോർഡഡ് ആണ്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിൽ. എത്ര കാലമായി ഈ വേഷം കെട്ടി നടക്കാൻ തുടങ്ങിയിട്ട്? ഒരുപാട് കാലമായി. 84 ലക്ഷം യോനികളിലൂടെ കടന്നുപോയിട്ടാണ് മനുഷ്യജന്മത്തിലെത്തുന്നതെന്നാണ്. ഡേ വൺ മുതൽ ശരീരമായിട്ട് ബോധം അസോസിയേറ്റ് ചെയ്ത അന്നു മുതൽ, അതെന്നു മുതലാണ്? അനാദിയാണ് ആ കാലം. എന്നാണോ ഇതൊക്കെ ഉണ്ടായത്? അന്നു മുതൽ നമ്മൾ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ശരീരവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ബോധത്തെക്കുറിച്ച് നമുക്കറിവില്ല. വർത്തമാനമൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമുക്കറിയില്ല, നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുകയില്ല. ശരീരബന്ധിയല്ലാത്ത ഒരു ബോധത്തെക്കുറിച്ച്, അതീന്ദ്രിയമായ ഒരു ബോധത്തെക്കുറിച്ച് ഒരു സാധാരണ മനുഷ്യന് കൺസീവ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ബോധം സങ്കുചിതമായ ഡേ വൺ മുതൽ ശരീരവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ശരീരവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത ഒരു ബോധം, ഒരു ഓർമ്മ നമുക്കില്ല. അപ്പോൾ ആ ഡേ വൺ മുതൽ ഉള്ള എല്ലാ സംഭവങ്ങളും റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ കൂടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയാണ് പാശ്ചാത്യര് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വിളിക്കുന്നത്. ഓർമ്മകളുടെ ശേഖരം. ഹൈഡ്രയായിട്ട് നീങ്ങിയ സമയത്ത്, മാനായിട്ട് കാട്ടിൽ ഓടിയ സമയത്ത്, പുലിയായിട്ട് മാനിനെ പിടിക്കാൻ ഓടിയ സമയത്ത്, ദാഹിച്ചു വലഞ്ഞ് ഒറ്റപ്പെട്ട ഒറ്റയാനായ സമയത്ത് ഉണ്ടായിട്ടുള്ള ഓർമ്മകളും
ഭയങ്ങളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് അകാരണമായിട്ടുള്ള ഭയം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുന്നത്. ഏതൊക്കെയോ ജന്മങ്ങളിൽ ഭയപ്പെട്ട് ഓടിയതിന്റെ പരിണാമങ്ങൾ, ആ റെസിഡ്യൂസ് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ നമ്മളുടെ നമ്മൾ കേമമായിട്ട് ഈ ഞാൻ എന്ന് പറയുന്ന സാധനം ഈ അല്പകാലത്തെ ഉള്ള ഞാനാണ്, അതിനേക്കാളും ഡീപ്പറാണ് ശരിക്കുമുള്ളത്. അത് മുഴുവൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലം ആണ് ചിത്തം, സ്മൃതി, ഓർമ്മയുടെ ഭാഗം, മെമ്മറിയുടെ ഭാഗമാണത്. ഈ മെമ്മറി ദൈനംദിന ജീവിതത്തില് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി മറന്നുപോയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പം വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചു പോകാനുള്ള വഴി അറിയേണ്ടത് അനിവാര്യമാണ്. ദൈനംദിന ജീവിതം സുഖകരമായിട്ട് പോകാൻ ഓർമ്മ ഒരാവശ്യമാണ്. അതേ ഓർമ്മ ഒരനാവശ്യവും ആയിത്തീരും. എപ്പോഴാണ്? 10 കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റി ചിന്തകളും വിശകലനവും നിന്നുപോയാൽ. 10 കൊല്ലം ജീവിച്ചെങ്കിലും 10 കൊല്ലം പുറകിലാണ് നമ്മളെപ്പോഴും നിൽക്കുക. നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു സംഭവത്തിൽ സ്റ്റക്കായി പോയാൽ ആ സംഭവത്തിൽ നിന്ന് നമ്മുടെ മനസ്സിന് മുന്നോട്ടു പോകാൻ സാധിക്കാതെ വന്നാൽ വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ടാകും, പക്ഷേ ആ വർഷങ്ങൾ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുകയില്ല. നമ്മൾ സ്റ്റക്കായിപ്പോയി. അത് ഓർമ്മയുടെ കുഴപ്പമാണ്. അപ്പോൾ ഓർമ്മ കൊണ്ട് ഗുണവുമുണ്ട്, ഓർമ്മ കൊണ്ട് ദോഷവുമുണ്ട്. ഓർമ്മകൾ ആവശ്യമാണ്, ഓർമ്മകൾ ആവശ്യമില്ലാത്തതുമാണ്. ഓർമ്മകളുടെ വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ കണ്ടു, ഞാൻ നിങ്ങളുമായിട്ട് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു. ആ സംസാരിച്ച സമയത്ത് നിങ്ങൾക്ക് എന്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള ഓർമ്മ എന്ന് വിചാരിക്കുക. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ കണ്ടാൽ നിങ്ങൾ എന്നോട് സംസാരിക്കുക 10 കൊല്ലം മുമ്പ് കണ്ട എന്റെ ഓർമ്മയിലൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, 10 വർഷമായിട്ട് എന്റെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ 10 കൊല്ലം മുമ്പ് കണ്ട എന്നെ ആണ് ഓർത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മളുടെ റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷനും ശരിയാവില്ല, ബന്ധം വഷളായി പോകും. അതുകൊണ്ട് ഓർമ്മ അവിടെ അപകടമാണ്. ഓർമ്മ സൂക്ഷിച്ചു വെച്ചാൽ ആ ഗ്രോത്ത് നമ്മൾ, ആ ചേഞ്ച് നമ്മൾ അംഗീകരിക്കില്ല. അത് നമ്മളെ കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കും. അപ്പോൾ ഓർമ്മ വേണ്ടതാണ്, അതേസമയം വേണ്ടാത്തതുമാണ്. ഇനി ഇതിനെയൊക്കെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അതിനെ. നമ്മൾ ഈ വലിയ കേമന്മാരാണെന്നൊക്കെ വിചാരിക്കുന്ന നമുക്ക് വലിയ കേമത്തരങ്ങളൊന്നും ഇല്ല എന്നർത്ഥം. അത് നമുക്ക് പിന്നെ കാണാം. അപ്പൊ മനസ്സിന്റെ രണ്ട് ഭാഗം ഓർക്കുക. ഓർമ്മ അനിവാര്യമാണ്, അതേസമയത്ത് ഓർമ്മ അനാവശ്യവുമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, ആവശ്യമുള്ളതൊന്നും ഓർക്കുകയല്ല. അപ്പോൾ അവിടെ ഓർമ്മ അപകടമാണ്. രണ്ടാമത്തേതും മനസ്സിന്റെ രണ്ടാമത്തെ ഭാഗം ബുദ്ധിയാണ്, വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്ന സാധനം. ഇത് നാലിനെയും എന്തുകൊണ്ടാണ് മനസ്സെന്ന് വിളിക്കുന്നത് പിന്നെ കാണാം. വിശകലനം ചെയ്തിട്ട്, ഒരു വസ്തുവിനെ വിശകലനം ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു തീരുമാനത്തിലെത്താൻ സഹായിക്കുന്ന മനസ്സിനെയാണ് ബുദ്ധി എന്ന് വിളിക്കുന്നത്. നിശ്ചയാത്മിക ബുദ്ധി, നിശ്ചയിക്കുന്നത്, തെറ്റും ശരികളെയും നിശ്ചയിക്കുന്നത്, വേണ്ടതും വേണ്ടാത്തതിനെയും നിശ്ചയിക്കുന്നത്. ഈ വേണ്ടതും വേണ്ടാത്തതും ശരിക്കുമല്ല നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ കുഴപ്പമാണ്. ശരിക്കും ആണ് നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ ജീവിതം സുഖകരവും ആണ്. അപ്പോൾ ഈ നിശ്ചയാത്മികയായ ബുദ്ധിയുടെ പ്രോപ്പർ ഫങ്ഷനിങ് അനിവാര്യമാണെന്നർത്ഥം. ഇനി നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളിലേക്ക് നമുക്കൊന്ന് വെറുതെ തിരിച്ചു പോകാം. ഈ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഇന്നലകളിൽ എടുത്ത, വിശകലനം ചെയ്ത് സ്വീകരിച്ച തീരുമാനങ്ങളാണ് ഇന്നലത്തെയും ഇന്നത്തെയും നമ്മളുടെ സുഖത്തെ തീരുമാനിക്കുന്നത്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ബുദ്ധിയുള്ളവരാണെന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വലിയ ബുദ്ധിയൊന്നുമില്ലെങ്കിലും നമ്മളെല്ലാവരും പരസ്പരം പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നു ബുദ്ധിയുള്ളവരാണെന്ന്. വലിയ ബുദ്ധിയൊന്നുള്ളവരല്ല നമ്മൾ. പക്ഷെ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ധാരണ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരും. ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധി വളരെ കുറവാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ മഹാബുദ്ധി. അതൊരു മന്ദബുദ്ധി പോലും അങ്ങനെ വിചാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നാട്ടിൽ ചെന്നിറങ്ങി ആ നാട്ടിലൊരു മന്ദബുദ്ധിയെ കണ്ടിട്ട് ഹേ ബുദ്ധിമാൻ ഒന്ന് വരൂ എന്ന് ചോദിച്ചു നോക്കൂ. അയാൾ പറയും, ചേട്ടൻ എങ്ങനെ മനസ്സിലായി ഞാൻ ബുദ്ധിയുള്ളവനാണെന്ന്?
എന്റെ ചുറ്റുപാടുള്ളവർക്കൊക്കെ വിചാരം ഞാൻ മന്ദബുദ്ധിയാണെന്നാണ്. അപ്പൊ മന്ദബുദ്ധികൾ പോലും ബുദ്ധിമാൻ എന്ന് വിളിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ ബുദ്ധിയൊന്നുമില്ലാത്ത നമ്മളൊക്കെ ബുദ്ധിമാൻ എന്ന് വിളിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ബുദ്ധി ബുദ്ധി എന്ന് നമ്മൾ പറയുന്ന സാധനം സെക്കൻഡ് ഓർഡർ ബുദ്ധിയാണ്. സ്കൂളുകളിലെ മാർക്കുകൾ കൂടിയ ആളെ ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നു. അതാണല്ലോ ഒരു ബുദ്ധിമാന്മാര്, നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായ ബുദ്ധിമാന്മാര്, നല്ല മാർക്ക് വാങ്ങിച്ചു വല്ലതാണ് ഈ പാസ്സാവണം, കാണാതെ പഠിച്ചിട്ട് അവിടെ പോയി എഴുതുന്നതാണ് ഈ പാസ്സാവുന്ന ബുദ്ധിമാൻ. 100 മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 70% മാർക്കുകൾ ചോദ്യങ്ങൾ കാണാതെ പഠിച്ച് എഴുതാം. 15% ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, 15% ആപ്ലിക്കേഷൻ ടൈപ്പും. ഈ 15% ഉള്ളൂ ബുദ്ധിമാൻ, 85% ബുദ്ധിമാനല്ല, ആപ്ലിക്കേഷൻ സെക്കൻഡ് റേറ്റ് ആണ്. ഒരു സംഗതി നേരത്തെ ഉണ്ട്, അതിനെ ഈ പരിതസ്ഥിതിയിൽ അപ്ലൈ ചെയ്യുന്നതാണ്, അത് കണ്ടുപിടിച്ചതല്ല. അപ്പൊ 85% മാർക്ക് വരെ വാങ്ങിച്ചവൻ ബുദ്ധിമാനല്ല, 90% വാങ്ങിച്ചാൽ വേണേ പറയാൻ കുറച്ച്